നമസ്കാരം. അവസാനം ഇതാ ഇന്റർപോൾ വരെ തിരഞ്ഞ നടൻ വിജയ് ബാബു ലോകസഞ്ചാരമൊക്കെ അവസാനിപ്പിച്ച് കേരളത്തിൽ കാലുകുത്തുന്നു. പുതുമുഖ നടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയുന്ന നടൻ വിജയ് ബാബു May 30 വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുമെന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. വിജയ് ബാബുവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ദുബായിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ മടക്കയാത്രയുടെ ടിക്കറ്റ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കി. യാത്രാരേഖകൾ ഹാജരാക്കാത്ത സാഹചര്യത്തിൽ വിദേശത്ത് നിന്ന് വിജയ് ബാബുവിനെ അറസ്റ്റ് ചെയ്ത് നാട്ടിലെത്തിക്കാനുള്ള റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ നടപടികൾ ആരംഭിക്കുമെന്ന് പോലീസ് കടുത്ത നിലപാടെടുത്തതിന് പിന്നാലെയാണ് May 30 മടങ്ങിയെത്തുമെന്ന് വിജയ് ബാബു കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പീഡനക്കേസിൽ പ്രതിയായ നടൻ വിജയ് ബാബു കേരളത്തിലെത്തിയ ശേഷം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിന് സമ്മതമാണെന്ന് നടന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ബെഞ്ചിനെ അറിയിച്ചു. അതേസമയം പോലീസ് വിജയ് ബാബുവിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ വേണ്ട നടപടികൾ തുടങ്ങി. പോലീസിന്റെ ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി അവർ CBIക്ക് കൈമാറിക്കഴിഞ്ഞു. ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായി CBI തുടർ നടപടികൾ സ്വീകരിക്കും. ഹൈക്കോടതിയിൽ വിജയ് ബാബു നൽകിയിരിക്കുന്ന യാത്രാരേഖയെപ്പറ്റി അറിയില്ലെന്ന് അന്വേഷണ സംഘം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഇന്നത്തെ യാത്രക്കാരുടെ പട്ടികയിലും വിജയ് ബാബു ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് ഇന്ന് വൈകുന്നേരം 5 മണി വരെ കാത്തിരുന്ന പോലീസ് റെഡ് കോർണർ നോട്ടീസിനുള്ള നടപടികൾ ആരംഭിച്ചത്. ഇതിന് പിന്നാലെയാണ് വിജയ് ബാബു ഇപ്പോൾ യാത്രാരേഖകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 24 ദുബായിലേക്ക് കടന്ന വിജയ് ബാബുവിന്റെ പാസ്പോർട്ട് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കിയിരുന്നു. തിങ്കളാഴ്ച രാവിലത്തെ വിമാനത്തിലാണ് വിജയ് ബാബു ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അഭിഭാഷകൻ ഫ്ലൈറ്റ് ടിക്കറ്റ് കോടതിയിൽ ഹാജരാക്കി. വിജയ് ബാബു ജോർജിയയിൽ നിന്ന് ദുബായിലേക്ക് തിരിച്ചെത്തിയെന്ന് കഴിഞ്ഞ ദിവസമാണ് പോലീസിന് വ്യക്തമായത്. ഇതോടെയാണ് അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ദുബായ് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടിരുന്നു. കോടതി പറയുന്ന ദിവസം ഹാജരാകാൻ വിജയ് ബാബു തയ്യാറാണെന്നും അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുമെന്നും വിജയ് ബാബുവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പരാതിക്കാരി താനുമായി ബന്ധം സ്ഥാപിച്ചതെന്നും ഇപ്പോൾ അവർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പരാതി നൽകിക്കൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും വിജയ് ബാബു ജാമ്യഹർജിയിൽ പറഞ്ഞു. തന്റെ പുതിയ ചിത്രത്തിൽ അവസരം ഇല്ലെന്ന് അറിഞ്ഞതിന് പിന്നാലെയാണ് യുവനടി പരാതി നൽകിയതെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. പീഡനക്കേസിനൊപ്പം ഇരയുടെ പേര് പരസ്യമായി ഫേസ്ബുക്ക് ലൈവ് വഴി വെളിപ്പെടുത്തിയതിന് മറ്റൊരു കേസ് കൂടി വിജയ് ബാബുവിനെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു തന്നെ പ്രലോഭിപ്പിച്ച് കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിച്ച് നിരവധി തവണ പീഡിപ്പിച്ചെന്നാണ് യുവതി പോലീസിന് പരാതി നൽകിയത്. ഇതിനെതിരെ പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിജയ് ബാബു ഫേസ്ബുക്ക് ലൈവിലെത്തുകയായിരുന്നു. 2018 മുതൽ പരാതിക്കാരിയെ തനിക്ക് അറിയാമെന്നും പരാതിക്കാരിയുമായുള്ള വാട്സാപ്പ് ചാറ്റുകൾ അടക്കം തന്റെ കൈവശമുണ്ടെന്നും അവരുടെ പേര് പരസ്യമായി വെളിപ്പെടുത്തിയതിന് അടക്കം വരാൻ പോകുന്ന എല്ലാ കേസുകളെയും താൻ നേരിട്ട് കൊള്ളാമെന്നും വിജയ് ബാബു ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ April 22 യുവതി വിജയ് ബാബുവിനെതിരെ പീഡന പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. കേസ് സംബന്ധിച്ച് വിജയ് ബാബുവിനെ ചോദ്യം ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV, മലയാളം.